കർത്താവിൽ ബഹുമാന്യ സോന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്വേശുവിൽ ഉള്ള സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു ഹൃദയം ഒരു വീക്ഷണം എന്നുള്ള പഠന പരമ്പരയുടെ പതിനഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം കഴിഞ്ഞ പതിനാല് എപ്പിസോഡുകളിലായി മനുഷ്യ ഹൃദയത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം പ്രതിപാദിക്കുന്ന വിവിധങ്ങളായ വീക്ഷണങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ ഇടയായി ഇന്ന് ഞാന് നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധീകരിക്കുന്ന ഹൃദയം എന്നുള്ള വിഷയമാണ് പത്രൂസിൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ അപ്പോസ്റ്റനായ പൗലോസ് ഇപ്രകാരം പറയുന്നു എന്നാൽ ക്രിസ്തുവിനെ ക്രിസ്തു ക്രിസ്തുവനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ എന്നാൽ ക്രിസ്തുവനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ പരിശുദ്ധനും നിത്യനുമായിരുന്ന ദൈവത്തെ മനുഷ്യ ഹൃദയത്തിൽ എങ്ങനെയാണ് വിശുദ്ധീകരിക്കുക എന്നുള്ളത് ചിലപ്പോഴൊക്കെ നമുക്ക് സംശയം ഉളവാക്കുന്ന ഒരു ഒരു വിഷയമാണ് ഇവിടെ വിശുദ്ധീകരിക്കുക എന്ന വാക്കിനെ ഹാഗിയാസോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ് അപ്പോസിൽ ഉപയോഗിക്കുന്നത് ഹാഗിയാസോ എന്ന ഗ്രീക്ക് വാക്കിനെ സൻ്റിഫൈ ഓർ സെറ്റ് എ പാർട്ട് ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ് എന്നാണ് അതിൻ്റെ അർത്ഥം കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ രക്ഷിതാവായി വിശുദ്ധീകരിപ്പീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അർത്ഥം പ്ലേസ് എ പാർട്ട് ക്രൈസ്റ്റ് ഇൻ യുവർ ഹാർട്ട് ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ് എന്നാണെൻ്റെ അർത്ഥം അതായത് ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ ഒരു ഉദ്ദേശത്തിനായി ഹൃദയത്തിൽ വോർതിരിക്കുക അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ ആ വാക്യത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇന്ന് രാത്രിയിൽ വിശുദ്ധീകരിക്കുന്ന ഹൃദയം എന്ന് പറയുന്ന ഈ ശീർഷകം നിങ്ങളോടൊത് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു കർത്താവിനെ ഹൃദയത്തിൽ വിശദീകരിക്കുക എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനായി ഹൃദയം സമ്പൂർണമായി വേർതിരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം ഞാൻ നിങ്ങളെ രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടു എന്നുള്ളത് ശരിയാണ് എങ്കിലും ഹൃദയത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും യേശുക്രിസ്തുവിനെ സമ്പൂർണ്ണമായി സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന വസിക്കുവാൻ കഴിയുന്ന ഒരന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് വിശുദ്ധീകരിക്കുക എന്ന വാക്കിൻ്റെ വ്യാപ്തമായ അർത്ഥം എന്ന് പറയുന്നു എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് നമ്മൾ നല്ല മനസാക്ഷി ഉള്ളവരായി തീർന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശുദ്ധീകരിക്കുവാൻ കഴിയും എന്ന് ഭദ്രൂസ്വനെ പറയുന്നു മൂന്നാം അദ്ദേഹത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ് ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കണതിന് നല്ല മനസ്സാക്ഷിയുള്ളവരായിരിപ്പീൻ വളരെ വ്യക്തമായി പറയുകയാണ് നിങ്ങൾ നല്ല മനസാക്ഷി ഉള്ളവരായി ഇരിപ്പീൻ നല്ല മനസാക്ഷി ഉള്ളവരായിരുന്നാൽ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിക്കപ്പെടും എന്നാണ് അപ്പോസൻ പറയുന്നത് ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല എന്ന എബ്രാലേഖനം പതിനൊന്നാം അധ്യായത്തിലുള്ള പോസ്റ്റണായ പൗലൂസ് പറയുന്നുണ്ട് ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്ന് മതമായിട്ട് സുവിശേഷം അതിൻ്റെ അഞ്ചാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തിപ്പെട്ട കർത്താവും പ്രസ്താവിച്ചിട്ടുണ്ട് ഞാൻ ആ ബന്ധത്തിലൂടെ സൂചിപ്പിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധീകരിക്കുന്നത് എന്നുള്ള വിഷയം ഇവിടെ പറയാൻ പോവുകയാണ് യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വേർതിരിക്കുക എന്ന് പറയുമ്പോൾ അതിന് സഹായകമായി തീരേണ്ട ചില ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒന്ന് നമ്മുടെ ഹൃദയം അത് വിശുദ്ധമായി തീരണം നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പൊസിഷണൽ സാൻറിഫിക്കേഷൻ ലഭിച്ച ആളുകളാണ് അതായത് സ്ഥാനീയമായി ദൈവം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം വിശ്വസിച്ചപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ കഴുകി ശുദ്ധീകരിച്ചു അതാണ് രക്തത്താൽ നമുക്ക് ലഭിച്ച ശുദ്ധീകരണം എന്ന് പറയുന്നു എബ്രഹാം ലേ അപ്പോസം പറയുമ്പോൾ ന്യായപ്രമാണ പ്രകാരം രക്തത്താൽ സകലതും ഏകദേശം ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ ആ രക്തത്താൽ സമ്പൂർണമായി കഴുകപ്പെട്ടവരായി പൂർണ്ണ നിശ്ചയം പോണ്ട് ഹൃദയപരമാർത്ഥതയിലൂടെ നിങ്ങൾ ദേവസ്വനിലേക്ക് വരിക എന്നുള്ള ആഹ്വാനമാണ് അപ്പോസും നൽകുന്നത് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് പൊസിഷനിൽ അതായത് ഒരിക്കൽ എന്നേക്കുമായി യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് വിശുദ്ധി പ്രാപിച്ച് ക്രിസ്തുവിനെ നാം നമ്മുടെ ഹൃദയത്തിൽ പ്രദർശിച്ചു എങ്കിലും നിരന്തരമായ ക്രിസ്തു അധിവാസം നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായി തീരേണ്ടതിന് നാം എന്തു ചെയ്യണം ദൈവനം പറയുന്നത് നമ്മുടെ ഹൃദയം ശുദ്ധമാക്കി തീർക്കണം എന്നാണ് അതാണ് ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല എന്ന യബ്രാലേഖനം പതിനൊന്നാം അധ്യായത്തിൽ അപ്പോസിനും പറയുന്നൊരു സാരം ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല ഇപ്പം ദൈവത്തെ കാണുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ടാണ് കാണുന്നത് ദൈവം അരൂപിയായതുകൊണ്ടും ദൈവം ആത്മരൂപിയായതുകൊണ്ടും മാംസ ദൃക്കുകൾ കൊണ്ട് ദൈവത്തെ കാണാൻ കഴിയാത്തതുകൊണ്ടും ഹൃദയ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെട്ടാൽ മാത്രമേ ദൈവത്തെ കാണുവാൻ നമുക്ക് കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ടും ഹൃദയം വിശുദ്ധമായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഞാനിത് പറയുമ്പോൾ പഴയമത്തിൽ നിന്ന് ഒരു വാക്യം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഉൽപ്പത്തി പുസ്തകം പതിനേഴാം ധ്യായം വായിക്കുമ്പോൾ മമ്രയുടെ തോപ്പിൽ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട മൂന്ന് ദൂതന്മാരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ആ ദൂതന്മാരിൽ പേർ സാധാരണ ദൂതന്മാരും ഒരാൾ യഹോവയായ ദൈവം താൻ തന്നെ ആയിരുന്നുവെന്നും താഴോടുള്ള വാക്യങ്ങൾ വഴികുമ്പോൾ സാധിക്കും വായിക്കാൻ കഴിയും അതായത് യഹോവയോ അബ്രഹാമൂടെ കൂടാരത്തിൽ നിന്നു എന്ന് വായിക്കുന്നു ഒരു ദൈവദാസനേൻ്റെ വ്യാഖ്യാനം എഴുതുമ്പോൾ അതേ ഇങ്ങനെ പറയുകയാണ് ആ രണ്ട് ദൂതന്മാർ സോതോം ഗോമാറയുടെ നാശത്തെക്കുറിച്ച് ലോത്തിനെ അറിയിക്കേണ്ടതിനും ലോത്തിനെയും കുടുംബത്തെയും സോതോം ഗൊമോറയിൽ നിന്ന് വിടുവിക്കേണ്ടതിനും സോതൂമിലേക്ക് പോയി എന്നാൽ യഹോബയായ ദൈവം അബ്രഹാമിലൂടെ തന്നെ കൂടാരത്തിൽ നിന്നു എന്നാണ് അതിനവിടെ ന്യായമായ ചോദ്യം വൈ ഡിഡ് ജഹോവ നോട്ട് ഗോ ഇൻ ടു സോഡോം ആൻഡ് ഗൊമോറ എലോങ് വിത്ത് ദോസ് ടു അതായത് ആ രണ്ട് ദൂതന്മാരും കൂടെ എന്തുകൊണ്ടാണ് യഹോബ സോതൂമിലേക്ക് പോകാതിരുന്നത് അതിനധികം മറുപടി പ്രതികരിയാണ് ജഹോബ ഡിറ്റ് നോട്ട് ഫീൽ അറ്റ് ഹോം ആറ്റ് ലോത്ത് ഹൗസ് അതായത് ലോത്തിൻ്റെ ഭവനത്തിൽ ദൈവത്തിന് പോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമായിരുന്നില്ല ആ അന്തരീക്ഷം എന്താണെന്ന് നമുക്കറിയാം ലോത്തിൻ്റെ ഭവനത്തിൽ ചെന്ന ഈ ദൂതന്മാരെ പോലും ആ ദേശവാസികളായ ആളുകൾ അവരെ ഭോഗിക്കേണ്ടതിനെ കഥക പൊളിച്ച് അതിനകത്ത് പ്രവേശിക്കാൻ ശ്രമിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് അതായത് സോഡോമി എന്ന് പറയുന്ന പാപം കൊടികുത്തി വാടിരുന്ന സ്ഥലമാണ് സോതോം ആണോട് ആൺ അവലക്ഷണമായത് എന്ന രോമാലേഖനം ഒന്നാമത്യായതിൽ അപ്പോസും പറയുന്ന പാപം സോഡോമി അപ്പോൾ ഇങ്ങനെയുള്ള പാപം കൊടികുത്തിയ സ്ഥലമാണ് ലോത്ത് തന്നെ വലഞ്ഞു പോയ നീതിമാനായ ലോത്ത് എന്നാണ് അവനെക്കുറിച്ച് ചാക്കു പറയുന്നത് പാപം തളം കെട്ടി നിൽക്കുന്ന ഒരു പാപം തളങ്കിട്ട് നിൽക്കുന്ന ജനതയുടെ നടുവിൽ വലഞ്ഞുപോയ നീതിമാനെ പോലെ കഴിയുന്ന ഈ ലോത്തിന് നമുക്കറിയാം അവൻ്റെ ഭവനത്തിൽ ദൈവത്തിന് ഒരു വാസസ്ഥലം അത് കണ്ടെത്തുവാൻ അല്ലെങ്കിൽ അത് ദൈവത്തിന് പ്രസാദകരമായ ഒരു വാസസ്ഥലമായി ദൈവം ഫീൽ ചെയ്തില്ല തോന്നിയില്ല അതുകൊണ്ട് ചെയ്തു ജഹോവ ലെഫ്റ്റ് ബിഹൈൻഡ് ഹിംസെൽഫ് വിത്ത് ദി ടെൻറ്റ് ഓഫ് എബ്രഹാം അറ്റ് മാമറി മാമറിയുടെ തോപ്പിൽ അബ്രഹാമിൻ്റെ കൂടാരത്തിൽ യഹോവ അബ്രഹാമോട് നിന്നു എന്ന് നമ്മൾ വായിക്കുന്നു രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളുടെയും ഹൃദയങ്ങളിൽ ദൈവം വസിക്കുന്നു ക്രിസ്തു വസിക്കുന്നു എന്നുള്ളത് ദൈവദനം പറയുന്നുവെങ്കിലും ക്രിസ്തുവിൻ്റെ അധിവാസം പ്രവർത്തന നിരതമായി അതായത് നിരന്തരമായി നമുക്ക് അനുഭവവേദ്യമാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം വിശുദ്ധമായി തന്നെ സൂക്ഷിക്കണം അതായത് ശരീരത്തിലെ ഏറ്റവും അതിപ്രധാനമായ അവയവാണുള്ള ഹൃദയം ദൈവത്തിൻ്റെ വാസസ്ഥലമാണത് ദൈവ സ്വഭാവത്തിന് യോഗ്യമല്ലാത്ത യാതൊന്നും ഈ ഹൃദയത്തിൽ വസിക്കാൻ പാടില്ല അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തു ആ ഹൃദയത്തിൽ നിരന്തരമായി ുന്ന അനുഭവം നമുക്ക് ഉണ്ടാവും ദുർമനസാക്ഷി ഇല്ലാത്തവരായി നാം തീരണം ഇബ്രാഹിംഖാൻ പറയാനുള്ള ദുർമന ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങൾ പൂർണ്ണ നിശ്ചയം പൂണ്ട പരമാർത്ഥ ഹൃദയത്തോടെ ഇങ്ങോട്ട് അടുത്ത് വരിക ദുർമനസാക്ഷി ദോഷമുള്ള മനസാക്ഷി പാപത്താൽ മലീമസം ആകപ്പെട്ട മനസാക്ഷി അതാണ് ദുർമനസാക്ഷി എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ നാട് വീട്ടിലൊക്കെ ഒരു പഴയ പാട്ടുണ്ട് യേശു സന്നിധി മമ ഭാഗ്യം അവിടെ പാടുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഈ ഹൃദയത്തെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നമ്മൾ നിർമ്മലരായി ദൈവസനയിൽ വരേണ്ടതിൻ്റെ ആവശ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗം ആ പാട്ടിനകത്തുണ്ട് പാപത്താൽ അശുദ്ധനായി അവിടെ ഇങ്ങനെയാണ് പാടുന്നത് പാപത്താലശുദ്ധനായി തീരും സമയാ മനോതാപ ഹൃദയമോടെ ഹേ ഞാനലും യേശു സന്നിധി മാമാഭാഗ്യം പാപത്താൽ അശ്വത്ഥനായി തീരുന്നു സമയം ദൈവസന്നിയിൽ നാം എന്തു ചെയ്യുന്നു അനുദാമുള്ള ഹൃദയവുമായി അലയുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഗ്രഹമാകുന്നു എന്നാണ് അവിടെ പാട്ടുകാരൻ പറയുന്നത് ദുർമന സാക്ഷി അത് നീങ്ങപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് സ്ഥാനീയമായി ഒരിക്കൽ കർത്താവായ യേശു നമുക്ക് ലഭിക്കപ്പെട്ട നൽകിയ ശുദ്ധീകരണത്താൽ നമ്മുടെ ഹൃദയങ്ങൾ വാസമായി എങ്കിലും ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സ്വാധീനത ശക്തി നിരന്തരമായി ഒരു ദൈവവേദന്റെ ഹൃദയത്തെ അനുതാപമുള്ളതാക്കി തീർത്തുകൊണ്ട് അത് ക്രിസ്തുവിനെ നിരന്തരമായി വസിക്കാൻ കോണം യോഗ്യുള്ളതാക്കി തീർക്കണം ക്രിസ്തുവിനെന്ത് ചെയ്യണം പ്ലേസ് എ പാർട്ട് ഫോർ എ പെർ പെർട്ടിക്കുലർ പർപ്പസ് ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ നിരന്തര ജീവിത നിയന്ത്രണത്തിനായി ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം ആ ഹൃദയം എന്ന് പറയുന്നത് പാപമില്ലാത്ത മാലിന്യമില്ലാത്ത ഹൃദയമാണ് ക്രിസ്തുവിൻ്റെ ഹൃദയം അങ്ങനെയുള്ളതായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് യേശു ക്രിസ്തു നിരവധി ആളുകളുമായി ഏർപ്പെട്ടിട്ടുണ്ട് ചുങ്കക്കാരായ പിടിച്ചുപറിക്കാരുമായി യേശു ഏർപ്പെട്ടിട്ടുണ്ട് പക്ഷേ അമനിൽ അങ്ങനെയുള്ള യാതൊരു പാപവും ഉണ്ടായിരുന്നില്ല നിരവധി സ്ത്രീകൾ യേശു ക്രിസ്തുവിന് ശുശ്രൂഷിട്ടുണ്ട് പക്ഷേ പാപത്തിൻ്റെ ലാഞ്ചന പോലും അവൻ്റെ ഹൃദയത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായതായി ഒരു രേഖയും ഇല്ല കാരണം പവിത്ര പവിത്രതയുടെ പര്യാദ പര്യായമായി യേശു ക്രിസ്തു ഭൂമിയിൽ ആയിരുന്നു അപ്പോൾ അവന് നിർമ്മലനായിരുന്നു അതുകൊണ്ടാണ് അവൻ നിർമ്മലനായിരുന്ന പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ എന്ന ഉള്ള പ്രബോധന ദൈവൻ്റെ ഉള്ളത് താൻ ക്രിസ്തു താൻ നിർമ്മലനായിരുന്ന പോലെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ മൂന്നാമതായി പറയുന്നത് നമ്മുടെ ഹൃദയം വിശുദ്ധമാകണം രണ്ട് മനസ്സാക്ഷി അത് ദുർമനസാക്ഷി ഇല്ലാത്തവരായി നാം തീരണം മൂന്ന് നമ്മുടെ ഹൃദയം ഏകാഗ്രമാകണം ക്രിസ്തുവിങ്ങളിലേക്ക് ഏകാഗ്രമായൊരു ഹൃദയം അവിടെയാണ് ക്രിസ്തുവിനെ വിശുദ്ധീകരിക്കുവാൻ സാധിക്കുന്നത് യേശു ക്രിസ്തുവിനിലേക്കുള്ള ഏകാഗ്രമായ ഹൃദയം അത് പറയുമ്പോൾ ഞാൻ ഒരു വാക്യം ഉദ്ധരിക്കാം രണ്ട് കോരിന്തിയർ പതിനൊന്നാം ധ്യയത്തിൻ്റെ മൂന്നാം വാക്യം പൗലൂസോട് പറയുകയാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് ഗുരുന്തരോട് പറയുകയാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോട് എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മലകന്യായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു അടുത്ത വാക്യം ശ്രദ്ധിക്കണം എന്നാൽ സർപ്പം ഹവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ദൈവസഭയെ കർത്താവിൻ്റെ മണവാട്ടിയായി വിവാഹിത ചെയ്യുന്നു എന്നാണ് പൗലൂസഭ പറയുന്നത് ക്രിസ്തുവിശ്വാസികൾ ചേർന്ന ദൈവത്തിൻ്റെ സഭ കർത്താവിന് മണവാട്ടിയാണ് ക്രിസ്തുവിന് വേണ്ടി മണവാട്ടിയായി വേർതിരിച്ച് വിശുദ്ധീകരിച്ച് വേർതിരിച്ചിരിക്കുകയാണ് ദൈവസഭയെ അവൾ വിവാഹിതം ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ആ വിവാഹിത ചെയ്യപ്പെട്ട അവസ്ഥയിൽ പൗലൂസ് പറയുകയാണ് ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മലകന്യകയായി ഏൽപ്പിപ്പാൻ നിർമ്മല കന്യക എന്ന് പറഞ്ഞാൽ പുരുഷൻ സ്പർശിക്കാത്ത കന്യ എന്നാണ് പാപം ജീവിതത്തിൽ സ്പർശിക്കപ്പെടാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറെ കൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ നിശ്ചയിക്കപ്പെട്ട ഒരു യുവതി അവളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഏകാഗ്രത എന്ന് പറയുന്നത് ഏകചിന്ത എന്ന് പറയുന്നത് അവളുടെ വിവാഹ ദിവസത്തേക്കുള്ള നോ നോട്ടമാണ് അവൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന പുരുഷൻ അതാണ് അവളുടെ ഏകാഗ്രത വിവാഹ നിശ്ചയിക്കപ്പെട്ട ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ഹൃദയത്തിൻ്റെ ഏക ലാക്ക് എന്ന് പറയുന്നത് അവന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ യുവതിയെ വിവാഹം കഴിക്കുന്ന ദിവസമാണ് അപ്പോൾ ഇപ്പോൾ പരസ്പരപൂരവുമായി മണവാൾ ഈ നിയുക്ത മണവാട്ടി മണവാളനായും നിയുക്ത മണവാളൻ മണവാട്ടിക്കായും തന്നെ താൻ പോലെ വിശ്വാസ ഹൃദയം ക്രിസ്തുവിനെ സമ്പൂർണമായി ഹൃദയത്തിൽ ഏകാഗ്രമാക്കണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഒഴികെ മറ്റ് യാതൊന്നിനെയും ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വിശുദ്ധീകരിക്കുന്ന ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം ദുർമനസാക്ഷി ഇല്ലാത്ത അവസ്ഥയിലേക്ക് അതായത് നല്ല മനസ്സാക്ഷിയുള്ള ഒരു മാനസിക അവസ്ഥ നിലനിർത്തുന്ന അനുഭവത്തെയാണ് ക്രിസ്തുവിനെ വിശുദ്ധീകരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തുവിനെ വഴിയെ മറ്റൊന്നും അറിയാതിരിക്കുന്ന അവസ്ഥയാണ് ആ അവിടെ ഈ ഏകാഗ്ര ഹൃദയമായ ഹൃദയം എന്ന് പറയുന്നത് ഇനിയും ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ നീണം നീക്കളയണം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ രക്ഷിതാവായി കർത്താവായി വിശുദ്ധ കർത്താവായി വിശീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം നിയന്ത്രണം നടത്തുന്നവൻ എന്നാണ് അല്ലെങ്കിൽ അധികാരം നടത്തുന്നവൻ എന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അധികാരം യേശു ക്രിസ്തു നടത്താൻ തക്കുകൊണ്ട് ക്രിസ്തുവിനെ അനുവദിക്കുന്നതിനെയാണ് ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ വിശദീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ നമ്മുടെ കുറേ തീരുമാനങ്ങളും ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ കുറയും അങ്ങനെ പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ ആലോചന മുഴുവൻ അത് സമ്പൂർണമായും യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കുവാൻ ദൈവം സമ്പൂർണമായി നമ്മുടെ ഹൃദയത്തിൻ്റെ കടിഞ്ഞാൻ ഏറ്റെടുക്കുന്ന അവസ്ഥയാണ് ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവായി രക്ഷിതാവായി വിശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാകുന്നത് നമ്മുടെ ഹൃദയം യേശു ക്രിസ്തുവിനായി എല്ലായ്പ്പോഴും ചായച്ചു കൊടുക്കുക കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കുക ഹൃദയം ഏൽപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഹൃദയത്തിൻ്റെ എല്ലാ അറകളിലും യേശു ക്രിസ്തു അതിൻ്റെ സമ്പൂർണമായും നിയന്ത്രണം ഏറ്റെടുത്തിട്ട് നമ്മുടെ സ്വന്തം തീരുമാനങ്ങളല്ല ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളല്ല കർത്താവിൻ്റെ ആഗ്രഹങ്ങൾ നമ്മുടെ ഉദ്ദേശങ്ങളല്ല കർത്താവിൻ്റെ ഉദ്ദേശങ്ങൾ അത് ദൈവം താൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ ദൈവത്തെ നാം അനുവദിച്ചു കൊടുക്കുന്ന അനുഭവത്തെയാണ് ക്രിസ്തുവിനെ കർത്താവായി വിശുദ്ധീകരിക്കുക എന്ന് പറയുന്നു അതിനുള്ള മറ്റൊരു മാർഗമാണ് ഹൃദയത്തിലെ മാലിന്യങ്ങളെ നീക്കിക്കളയുക എന്ന് പറയുന്നത് ഹൃദയത്തിൽ ഒരുപാട് മാലിന്യങ്ങളുണ്ട് ആ മാലിന്യങ്ങളെ നീക്കിക്കളയണം നമ്മുടെ ഇന്നത്തെ കാലത്തെ ഈ കണ്ടീഷണൽ ഡിസീസിൽപ്പെട്ട ഒന്നാണ് ഹൃദയത്തിനുണ്ടാകുന്ന ബ്ലോക്ക് അല്ലെങ്കിൽ വാൽവുകൾക്ക് അല്ലെങ്കിൽ രക്തധവനികൾക്ക് ഉണ്ടാകുന്ന ബ്ലോക്ക് ആ ബ്ലോക്ക് നീക്കാനായിട്ട് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു നൂതന സംവിധാനം നമ്മുടെ ഹാർട്ട് സ്പെഷ്യലിസ്റ്റുകളായിരിക്കുന്ന ഡോക്ടേഴ്സ് ചെയ്യാറുണ്ട് ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുവാനുള്ള മാർഗ്ഗമാണ് ആൻജിയോഗ്രാം ആൻജിയോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ അറിയാം ഏതെല്ലാം രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിച്ചിട്ടുമുണ്ട് എവിടെയെല്ലാം ശരിയായി രക്തചംക്രമണം നടക്കുന്നില്ല അല്ലെങ്കിൽ രക്തം ശക്തമായി ഒഴുകുന്ന തടസ്സമായി എവിടെയൊക്കെയാണ് തടസ്സങ്ങളുള്ളത് എന്ന് ആൻജിയോഗ്രാം പരിശോധനയിൽ കൂടി മനസ്സിലാവൂ ആൻജിയോഗ്രാം പരിശോധന മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ ആ ബ്ലോക്ക് പല സ്ഥലത്തുണ്ട് പലയിടത്തും സുഗമമായി രക്തം ഒഴുകുന്നില്ല എന്ന് ഡോക്ടേഴ്സ് കണ്ടു കഴിഞ്ഞാൽ പറയും നിങ്ങളുടെ ഹൃദയത്തിൽ അതായത് രക്തധമനികളിൽ ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന ഇന്ന നിലയുള്ള ബ്ലോക്കുകളുണ്ട് ഇന്ന ബ്ലോക്ക് ഇത്ര പേഴ്സൻ്റ് ഉണ്ട് ഇന്ന ബ്ലോക്ക് ഇത്ര ഉണ്ട് ഇന്നത് ഇത്ര പേഴ്സൻ്റ് ഉണ്ടെന്ന് പറയും പിന്നെ അവർ ചെയ്യുന്ന അതിനെ നീക്കാൻ ചെയ്യുന്ന പ്രഥമമായൊരു മാർഗ്ഗമാണ് ആൻജിയോ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഉപകരണമാണ് അത് നമ്മുടെ വീട് വഴി ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ബ്ലോക്കിനെ മാറ്റാൻ ശ്രമിക്കുകയാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടും മാറുന്നില്ല എങ്കിൽ പിന്നെ അതിനുള്ള മാർഗമാണ് ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്പ അല്പമൊക്കെ ഈ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയും ഈ ബൈപ്പാസ് സർജറി തുടയിൽ നിന്നോ കയ്യിൽ നിന്നോ ശക്തിയേറിയ നരമ്പുകൾ എടുത്തിട്ട് ബ്ലോക്കായ ഭാഗത്ത് ബൈപ്പാസ് ചെയ്ത് കൊടുക്കുകയാണ് ഈ നരമ്പ് വെച്ചു പിടിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പഴയ റൂട്ടിൽ കൂടി ബ്ലഡ് കടന്നു പോകാത്തതുകൊണ്ട് പുതിയ റൂട്ട് എൻറൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതിനാണ് ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത് അത് എന്നറിയാവോ പക്ഷേ അതിനു മുമ്പ് ഡോക്ടേഴ്സ് കാര്യം ചെയ്യും ശക്തിയേറിയ ചില മെഡിസിനുകൾ ഇഞ്ചക്റ്റ് ചെയ്തും അകത്ത് കഴിക്കാൻ കൊടുത്തിട്ടും ഈ ബ്ലോക്കുകൾ അലിഞ്ഞ് മാറുമോ എന്ന് നോക്കും അങ്ങനെ മാറുകയാണെങ്കിൽ പിന്നെ ആൻജിയോപ്ലാസ്റ്റിയുടെയും അല്ലെങ്കിൽ ഈ പിന്നെ ഈ ബൈപ്പാസ് സർജറി ആവശ്യം വരികയില്ല നമ്മുടെ ഹൃദയങ്ങളിൽ അടിഞ്ഞു കൂടുന്ന കാലാകാലങ്ങളിലായി അടിച്ചുകൂടുന്ന മാലിന്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയുന്നത് പ്രധാനമായും രണ്ട് മൂന്ന് കാരണ കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്ന മുഖാന്തരമായി യോഗന്നാൻ്റെ ഒന്നാലും പറയുന്നു നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിലോ അവൻ നമ്മോട് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നു നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുക അത് നമ്മുടെ ഹൃദയങ്ങളെ മാലി ഹൃദയത്തിലെ മാലിന്യങ്ങളെ നീക്കുവാൻ സഹായമാകുന്ന ഒരു ഘടകമാണ് രണ്ട് ദൈവശ്രനിയിൽ നീയ ക്രിസ്തു നമ്മുടെ ഈ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സമ്പൂർണ്ണമായി നിയന്ത്രിക്കുവാൻ ക്രിസ്തുവിന് സമർപ്പിക്കുക മൂന്ന് ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സ്വൈര്യമായി വിഹരിക്കുവാൻ നാം അനുവദിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിശ്ചയമായും നെയ്യും ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ആ കർത്താവായി വിശുദ്ധീകരിക്കപ്പെടും അടുത്തതായി അഞ്ചാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് ക്രിസ്തുവേഷുള്ള ഭാവം നമ്മിൽ നിർമ്മിച്ചെടുക്കുക ഫിലിപ്പിയാലെ രണ്ടാമധ്യായ അപ്പോഷൻ പറഞ്ഞു ക്രിസ്തുവേഷുള്ള ഭാവം തന്നെ നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവേഷുള്ള ഭാവം തന്നെ നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ അതിൻ്റെ അർത്ഥം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ് ഉള്ള ഭാവം എന്താണ് യേശു ക്രിസ്തു ഉള്ള ഭാവം അതിന് തന്നെ ആ ഏഴ് ഉത്കൃഷ്ടമായിരിക്കുന്ന പടികൾ അല്ലെങ്കിൽ അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ പൗലോസ് ഫിലീപിയാലയൽ പറഞ്ഞിട്ടുണ്ട് അവൻ ദൈവരൂപത്തിലേക്ക് ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യ സാധിച്ചതിലായി തന്നെ താഴ്ന്ന താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം ഉള്ളവനായി തീർന്നു എന്ന് വായിക്കുന്നു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്തെ അവൻ്റെ സ്വഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് അവൻ്റെ അടുക്കൽ സമീപിച്ച ആളുകൾ പറയാണ് അവനെ അവൻ്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കിൽ നിമിത്തം അനേകർ അവനെ അനുഗമിച്ചു പേടമാൻ്റെ കണ്ണുകൾ പോലെ കാണുന്നവർ നമ്മുടെ സുരസ്കം ചെയ്യത്തക്ക താഴ്മയും ഭിനയുമുള്ള കണ്ണുകളായിരുന്നു അവനുണ്ടായിരുന്നത് അവൻ്റെ അടുക്കൽ വരുന്ന ആളുകളോട് ആളുകളോടൊക്കെ അവൻ സംസാരിച്ചത് തികഞ്ഞ ആർദ്രതയോടുകൂടിയാണ് അധികാരത്തോടും ആർദ്രതയോടും കൂടി അവൻ സംസാരിച്ചു സ്നേഹിക്കുക എന്നുള്ളതായിരുന്നു അവൻ്റെ ജീവിതത്തിൻ്റെ പ്രമാണം അശുദ്ധി അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു തലത്തിലും ഒരു നിലയിലും അവനെ ബാധിച്ചില്ല അതുകൊണ്ട് അവനെ ചങ്കൂറ്റത്തോടെ അവനെ വിമർശിച്ച സമൂഹത്തിന് മുമ്പാകെ നിന്ന് നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയും എന്ന് പരസ്യമായി ചോദിച്ചു ഇവിടെ പറയുന്നതിൻ്റെ രത്നചുരു കവിതാണ് ക്രിസ്തു എന്ത് ചെയ്യണം ഈ നമ്മുടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ കർത്താവായ യേശു നമ്മുടെ ഹൃദയത്തിൽ അവൻ്റെ സിംഹാസനം നിരന്തരമായി സ്ഥാപിച്ച് അവനോട് വാഴും ക്രിസ്തു രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വന്നു എന്നുള്ളതുകൊണ്ട് മാത്രം അർത്ഥമായില്ല ക്രിസ്തുവിൻ്റെ വാഴ്ച അതായത് അവൻ്റെ അധികാരത്തിലൂടെ ഭരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ക്രിസ്തുവിൻ്റെ അധികാരത്തിലൂടെ ഭരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു നിരന്തരമായി നമ്മിൽ വസിക്കാൻ കഴിയുന്ന ഒരനുഭവം ഉണ്ടാകണം കലകമുള്ളൊരു വീട്ടിൽ നമുക്ക് പോയി പാർക്കാൻ കഴിയുകയില്ല ഇപ്പം നിങ്ങൾ ചെന്ന് ചോദിക്കുകയെ നമ്മളൊരു വീട്ടിൽ താമസിക്കാൻ ചെയ്യുന്നു ഭാര്യയും ഭർത്താവ് കൂടെ നമ്മൾ ജന്മം പോലും വഴക്കാണ് നമുക്കവിടെ താമസിക്കാൻ പറ്റുമോ താമസിക്കാൻ പറ്റില്ല നമ്മൾ ജീവനും കൊണ്ട് അവിടെ പോകും കർത്താവായ യേശുവിന് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി വസിക്കുന്ന അനുഭവം ഉണ്ടാകണമെങ്കിൽ എന്തു ചെയ്യണം നമ്മുടെ ഹൃദയം ശാന്തവും നമ്മുടെ ഹൃദയം വിശുദ്ധവും നമ്മുടെ ഹൃദയം ദൈവത്തിൽ രസിക്കുന്നതും ഏകാഗ്രവും ആയിരിക്കണം മാത്രമല്ല കർത്താവ് ഏ കർത്താവ് ഹൃദയത്തിൽ വസിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ അടയാളമാണ് ഹൃദയത്തിൻ്റെ ശുദ്ധി എന്ന് പറയുന്നു ഏ ക്രിസ്തു അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നിരന്തരമായി നമ്മൾ ശുദ്ധീകരിച്ചേ മതിയേ ഉള്ളൂ ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധിക്കില്ല സദൃശ്യവാം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് വിശുദ്ധിയുള്ള ഹൃദയം ഒഴുക്കുള്ള നീരുറവയ്ക്ക് തുല്യമത്രയെന്ന് ഒഴുക്കുള്ള നീരുറവ നമ്മൾ സാധാരണയായി നമ്മുടെ പഴയ ആളുകൾ പറയുന്നൊരു പഴഞ്ചലുണ്ട് ഒഴുക്ക് നീറ്റിൽ അഴുക്കില്ല എന്ന് എന്ന് പറഞ്ഞാൽ വനമേഖലകളിൽ നിന്നും കാടുകളിൽ നിന്നും അരുവുകളായി ഒഴുകിവരുന്ന വെള്ളത്തിൽ യാതൊരു മാലിന്യവുമില്ല ഒഴുക്ക് നീറ്റിൽ അഴുകില്ല അതിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നതാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് മാലിന്യമുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നീണം ഹൃദയത്തിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് ഒഴുക്ക് നീറിന് സമാനമാണ് ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ എന്ന കർത്താവും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഫലം അവർ ദൈവത്തെ കാണും നമ്മുടെ കർത്താവ് എല്ലാ കർത്താവിനെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കും ശിശുക്കളെ കുറിച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവവരും പറയുന്ന അവരുടെ നമ്മുടെ അവർ അവർ എന്തു ചെയ്യുന്നു സ്വർഗത്തിൽ പിതാവിൻ്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഏ പിതാവിൻ്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് സ്വർഗസ്സനായി പിതാവിൻ്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് അത് ശിശുക്കളുടെ ഹൃദയത്തിൻ്റെ നിർമ്മലത നമ്മുടെ ഹൃദയം നിർമ്മലമാണെങ്കിൽ അത് വിശുദ്ധമുള്ളതാണെങ്കിൽ അത് ദൈവത്തിന് വസിക്കുവാൻ കഴിയുന്ന സ്വഭാവ ഉത്കൃഷ്ടതയുള്ളതാണെങ്കിൽ നിശ്ചയമായും ക്രിസ്തുവിൻ്റെ നിരന്തരമായ ആവാസം നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകും അനുഭവവേദിയാകുമ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ നിരന്തരമായി വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് ക്രിസ്തു സ്വഭാവങ്ങൾക്ക് അനുരൂപമായി നാം രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് ഇരിക്കുന്നത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് നാം ക്രിസ്തു അനുകാരികൾ ആകണമെന്നുള്ളതാണ് അതായത് ക്രിസ്തു അനുഭാവികളും ക്രിസ്തു അനികാരികളുമാകണം അവന് തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോടെ നാം അനുരൂപരാകുന്നവരാണ് ദൈവം നമ്മെ മുൻനിമിച്ചത് ഓരോ ദിവസവും യേശു ക്രിസ്തുവെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷിതാവും ക്രിസ്തുവുമായി അതായത് കർത്തൃത്വം നടത്തവരായി നാം വിശുദ്ധീകരിച്ചു കൊണ്ട് ക്രിസ്തു നിരന്തരമായി നമ്മുടെ ഹൃദയത്തിൽ അവൻ അവനുകൂലമായിരിക്കുന്ന സംശുദ്ധ അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് സാധിക്കുന്ന അനുഭവം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങൾ നമ്മുടെ സ്വഭാവം മാറുന്നു ക്രിസ്തുവിൻ്റെ താഴ്മ നമ്മുടെ താഴ്മ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മുടെ മനോഭാവം ക്രിസ്തുവിൻ്റെ എളിമത്വം നമ്മുടെ എളിമത്വം ക്രിസ്തുവിൻ്റെ ചിന്ത നമ്മുടെ ചിന്ത ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ച ഇങ്ങനെ ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങൾ നമ്മുടെ സ്വഭാവങ്ങളായി മാറും പണ്ട് കവി പാടിയപ്പോൾ ഇങ്ങനെ പാടി മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കാം കല്ലിനും ഉണ്ടാകാം നല്ലൊരു സൗദര്യം കല്ല് അതിൽ തന്നെ മുല്ലപ്പൂവല്ല കൽ ഒരു ഫ്ലവർ ഉണ്ടാവുകയില്ല എന്നാൽ കല്ലിലേക്ക് ചാഞ്ഞിടക്കുന്ന കിടക്കുന്ന മുല്ലയുടെ വല്ലികളിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന മുല്ലയുടെ പൂമ്പൊടി അതിന്മേൽ സ്പർശിക്കിയാൽ ആ കല്ലിനും മുല്ലയുടെ സൗരഭ്യം ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷ ഹൃദയത്തിൽ രക്ഷിതാവും ക്രിസ്തുവുമായി നാം വിശുദ്ധീകരിച്ചുകൊണ്ട് ക്രിസ്തുജീവിതം തുടരുമ്പോൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായിത്തരുന്നു പൗരൂ സുഹൃത്തുക്കൾ പറയാണ് അങ്ങനെ ഞങ്ങൾ ജീവല്ലവരുടെയും മരിച്ചവരുടെ കീഴിൽ ക്രിസ്തു നൃത്തം ദൈവത്തിന് സൗരഭ്യ വാസന ആകുന്നു അങ്ങനെ നിങ്ങൾ ഞങ്ങൾ മരണവും നിങ്ങൾ ജീവനും ഉണ്ടാകുവാൻ ഇടയായി പ്രിയപ്പെട്ട ദൈവമക്കളെ വിശുദ്ധീകരിക്കുന്ന ഒരു ഹൃദയം അതെല്ലായ്പ്പോഴും ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഹൃദയമാണ് വിശുദ്ധീകരിക്കുന്ന ഹൃദയം നിര നിരന്തരമായി ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്ന അനുഭവമുള്ള ഹൃദയമാണ് വിശു ക്രിസ്തുവിനെ വിശുദ്ധീ വിശു വിശുദ്ധീകരിക്കപ്പെടുന്ന ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങൾക്ക് അനുരൂപമായി നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹൃദയമാണ് അങ്ങനെയുള്ള ഹൃദയത്തിൻ്റെ ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ ആ ഹൃദയത്തിൻ്റെ അകക്കെണ്ണുകൾ കർത്താവിനെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കും അതായത് എപ്പോഴും നാം അവൻ്റെ മുഖത്തെ ദർശിച്ചു ഇരിക്കും ആ ഹൃദയം ക്രിസ്തുവെങ്കിൽ ഏകാഗ്ര ഹൃദയമായിരിക്കും ക്രിസ്തുവിനെ ഒഴികെ മറ്റൊന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ഹൃദയമാകും ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഹൃദയത്തെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നിരന്തരമായി നാം ക്രിസ്തുവനായി വേടതിരിക്കാറുണ്ടോ നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ മുറികളും ക്രിസ്തു സ്വര്യവിഹാരം ചെയ്ത മുറികളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം യേശുക്രിസ്തുവനാണോ നമ്മുടെ ഹൃദയത്തിൻ്റെ ഏകാഗ്രത ക്രിസ്തുവിനിലേക്കാണോ അവൻ്റെ സ്വഭാവം നമ്മുടെ സ്വഭാവമായി പരിണമിക്കാറുണ്ടോ ഇല്ലെങ്കിൽ നാം ക്രിസ്തുവനെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി വിശുദ്ധീകരിക്കുന്ന ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ആ കട ആ വലിയ കടപ്പാടിൽ നമ്മുടെ പരാജിതരാണ് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം ചിന്തിക്കാം നമുക്ക് ആത്മശോധന ചെയ്യാം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷിതാവും ക്രിസ്തുവുമായി നിരന്തരം വിശുദ്ധീകരിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ഹൃദയവുമായി ദൈവത്തെ നിരന്തരമായി ദർശിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതമായി നമ്മുടെ ജീവിതം രൂപാന്തരപ്പെട്ടെ അതിനായി കർത്താവുന്ന സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവനാമം മഹത്വപ്പെടട്ടെ കർത്താവിൻ്റെ വേലയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള താങ്ക് യു